താൻ അജഗവാഡമാണെന്ന് നാഥൻ പഠിപ്പിക്കുന്നത് നാം ഇന്നലെ ശ്രദ്ധിച്ചു കേൾക്കുകയായിരുന്നു. ഇടയന്റെ സ്വരം കേൾക്കുന്ന ആടുകളെപ്പോലെ ജെറുസലേമിൽ അജഗവാഡം ഷീപ്പ് ഗേറ്റിന്റെ അടുത്തായിരുന്നു അന്ന് നാഥൻ തളർവാദ രോഗിയെ ബലപ്പെടുത്തിയ ബത്സയിദ, കരുണയുടെ ഭവനം എന്നർത്ഥം. തളർന്നുപോയ തന്റെ ജനത്തിന്റെ തന്നെ അടയാളമായിരുന്നു 38 വർഷമായി ആ രോഗി. അവന് നാഥൻ കൈപിടിച്ചുയർത്തി വിശ്രമത്തിലേക്ക്, നിതാന്ത ശാബ്ദത്തിലേക്ക് നടത്തുന്നു. മേന്മകളില്ലാത്തതിനാൽ ജെറുസലേം നഗരത്തിന്റെ കവാടങ്ങളിൽ ഉച്ചിഷ്ടം പോലെ എറിയപ്പെട്ട മർത്യരിൽ ഒരുവൻ. തന്റെ ചമയങ്ങൾക്ക് നിരക്കാത്തതിനെ തള്ളിക്കളയുകയാണ് ജെറുസലേം. അത് അവളുടെ ഒരു ശീലമാണ്. ഒരു വേള തന്റെ നാഥനായ കർത്താവിനെ പോലും അവൾ പാടെ തള്ളിയകറ്റുന്നുണ്ട്. ഇന്ന് സങ്കീർത്തനം 87, അതിൽ ജെറുസലേമിന്റെ സുഭഗ സൗന്ദര്യത്തെയാണ് വാഴ്ത്തുന്നത്. അതിൽ ഭൗമിക ജെറുസലേമിന്റെ പുകളല്ല, കാരണം അവിടെ വേർതിരിവുകളില്ല. ആരൊക്കെ ഭൂമിയുടെ ഏതു കോണിൽ ജനിച്ചാലും അന്ന് അവരെല്ലാം പറയുകയാണത്രേ, ഞങ്ങൾ ജെറുസലേമിലാണ് ജനിച്ചതെന്ന്. അത് തിരുസഭ തന്നെയായ നവജെറുസലേമിന്റെ ലക്ഷണമാണ്. എല്ലാവരും അവളിൽ പാർപ്പിടം കണ്ടെത്തുന്നു. ദൈവകരുണയുടെ ഭവനം ബത്സയിദ പോലൊരു പാർപ്പിടം. ക്രിസ്തുവിന്റെ കാരുണ്യത്തിന്റെ ഈ സമ്പന്നതയിലാണ് സഭ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് പോലും. FSA 2:4 മുതൽ 2 കൊരിന്തോസ് 5:21 മുതൽ. ഇന്നലെ വിജാതിയർ സഭയിലേക്ക് സ്വാഗതം ചെയ്യപ്പെടുന്നതിനെ നാം ധ്യാനിക്കുകയായിരുന്നല്ലോ. കൊർണേലിയൂസിന്റെ ജ്ഞാനസ്നാനം പത്രോശ്ലീഹ വിവരിക്കുമ്പോൾ അപ്പോഴും അവനെതിരെ പലരും പല്ലിറുമുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10:11 അധ്യായങ്ങൾ. കൊർണേലിയൂസിന്റെയും മറ്റ് വിജാതിയരുടെയും ജ്ഞാനസ്നാന വേളയിൽ പന്തക്കൂസ്താനുഭവം പോലെ തന്നെ പരിശുദ്ധാത്മവർഷം ഉണ്ടാകുന്നത് തിരുവചനം സ്പഷ്ടമായി വിവരിക്കുന്നുമുണ്ട്. ദൈവത്തിന് പക്ഷപാതമില്ല. അപ്പോസ്തല പ്രവർത്തനം 10:34. അതിനാൽ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ആ മനുഷ്യരുടെ ജ്ഞാനസ്നാനത്തെ തടയാൻ ആർക്കുമാവില്ല. 10:44. ദൈവം ഇത്രമേൽ ദാനങ്ങൾ അവരിൽ ചൊരിയാൻ തിരുമനസ്സായെങ്കിൽ ആ ദൈവത്തെ തടസ്സപ്പെടുത്താൻ താൻ ആരുമല്ല. പത്രോസ് പ്രഖ്യാപിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 11:18. സഭയുടെ പ്രധാന ലക്ഷണമാണ് കാതോലികമെന്നത്. അതായത് എല്ലാത്തിനെയും പുണരുന്നത് എന്നർത്ഥം. അത് ഭൂമിശാസ്ത്രപരമായ പരപ്പിനെയല്ല, രാഷ്ട്രീയ പെരുമയെയല്ല സൂചിപ്പിക്കുന്നത്. ദൈവകാരുണ്യത്തിൽ ഒന്നായി തീർന്ന, സമന്മാരായി ഇഴചേരുന്ന സർവ്വജനതയുടെയും ഒരുമയാണ്. സങ്കീർത്തനം പറയും പോലെ അന്നെല്ലാവരും പറയുന്നു, നിന്നിലാണ് ഞങ്ങളുടെ ഭവനം, അല്ലയോ ജെറുസലേമേ. ഈ കോവിഡ് കാലത്ത് പലരും ഡാൻസ് ചലഞ്ച് നടത്തി ചുവടുവെച്ച ഒരു പ്രശസ്ത ഗാനമുണ്ടല്ലോ, ജെറുസലേമ ഇക്കയലാമി എന്ന ഒരു പാട്ട്. ജെറുസലേമേ നിന്നിലാണ് എൻ്റെ ഭവനം. സൗത്ത് ആഫ്രിക്കൻ DJ കലാകാരൻ മാസ്റ്റർ KG ആവിഷ്കരിച്ചത്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പാടി കേട്ടിരുന്ന ഒരു പ്രാർത്ഥനാഗാനമാണത്. എല്ലാവരും ഒന്നായി തീരാനുള്ള സമകാലിക അഭിനിവേശത്തിൻ്റെയും ആവശ്യത്തിൻ്റെയും ഒരു ആവിഷ്കാരം കൂടിയാണ് ഈ പ്രശസ്തമായ ഗാനം. വിശുദ്ധ ഗ്രന്ഥം പ്രകീർത്തിക്കുന്ന പുതിയ ജെറുസലേം, ദൈവസ്നേഹത്തിൻ്റെ അചഞ്ചലമായ പുതുക്രമം. വെളിപാട് 21:1 മുതൽ ഹെബ്രായർ 13:14. ഈ ദിവസങ്ങളിൽ നാഥൻ പഠിപ്പിക്കുകയായിരുന്നു, പിതാവിനാൽ ആകൃഷ്ടരാകാതെ ആരും തന്നിലേക്ക് വരുന്നില്ല എന്ന്. യോഹന്നാൻ 6:44. ഇന്നാകട്ടെ നാഥൻ പറയുന്നു, അപ്രകാരം തന്റെ സ്വരം കേട്ട് വരുന്നവരെ തന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ ആർക്കുമാവില്ല എന്നും. പിതാവും താനും ഒന്നാണ്. യോഹന്നാൻ 10:22 മുതൽ. നമ്മെ താങ്ങുന്ന നാഥന്റെ കൈകൾ. ഇന്ന് അപ്പോസ്തല പ്രവർത്തനം 11:19 മുതലും നാം കാണും ദൈവകരത്തിന്റെ ഈ ശക്തി. ദൈവത്തിന്റെ കരം അവരോടുകൂടെ ഉണ്ടായിരുന്നു. അത് അവരെ വിശ്വാസത്തിൽ വർദ്ധിപ്പിച്ചു, ഒരു പുതിയ ജനതയായി ഉയർത്തി. മതമർദ്ദനത്തിൽ ചിതറിക്കപ്പെട്ടവരാണ് ഇത്രമേൽ സുവിശേഷ ഗന്ധം പരത്തുന്നത് എന്നോർക്കണം. വിജാതീയരായ ഗ്രീക്കുകാരോടും അന്ന് സുവിശേഷം പ്രസംഗിക്കപ്പെടുകയാണ്. ഗ്രീക്കുകാരെ ശുശ്രൂഷിക്കാൻ അപ്പോസ്തലനായ ബർണബാസ് നിയുക്തനാകുകയും ചെയ്യുന്നു. സമാധാനത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുന്ന ബർണബാസ്. അവിടെ വെച്ച് അവർ ആദ്യമായി ക്രിസ്ത്യാനികൾ എന്നും വിളിക്കപ്പെടുന്നു. കാരണം ലോകം അവരെ നോക്കുമ്പോൾ ക്രിസ്തുവിനെ തന്നെയാണ് കാണുന്നത്. ഇടയനെ പോലെ ആടുകളായി തീർന്നു, ആടുകളെ പോലെ തീർന്ന ഒരു ഇടയൻ അവർക്കുണ്ടായിരിക്കുന്നതുകൊണ്ട്. സഭയുടെ ഈ സാർവത്രിക ഭാവം, കാതോലികത, അവളുടെ സുവിശേഷ പ്രഘോഷണത്തിൽ അന്തർലീനമാണ്. കാരണം അത് അവളുടെ നിയോഗം തന്നെയാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി സർവ്വസൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്നാണല്ലോ നാഥൻ അവരോട് കൽപ്പിച്ചത്. എന്നാൽ ഇതൊരു തീവ്രമായ അനുഭവം കൂടിയാണ്, എപ്പോഴും ഞെരുക്കങ്ങൾ ഉളവാക്കുന്നതും. ഞാൻ നിങ്ങളെ ചെന്നായ്ക്കൾക്കിടയിലേക്ക് ആടുകളെ എന്ന പോലെ അയക്കുന്നു. പ്രാവിനെ പോലെ നിഷ്കളങ്കരും സർപ്പത്തെ പോലെ വിവേകമുള്ളവരുമാകുവിൻ. മത്തായി 10:16, ലൂക്ക 10:2. ഇടയൻ കൂടിയില്ലെങ്കിൽ ഒരിക്കലും ആടുകൾക്ക് ചെന്നായെ സമീപിക്കാനാവില്ല. വിശുദ്ധ ജോൺ ക്രിസോസ്തം ഈ നിയോഗത്തെ ധ്യാനിച്ച് പറയുന്നു, നമ്മൾ ആടുകളായിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ലോകത്തെ ജയിക്കും. നമ്മൾ ചെന്നായ്ക്കളാകാൻ തുനിഞ്ഞാൽ നാം ഇടറും. കാരണം ആടുകളെയാണ് നാഥൻ പോറ്റുന്നത്, ചെന്നായ്ക്കളെയല്ല. അതിനാൽ വിവേകത്തോടും വിനയത്തോടും കൂടെ ഈ ലോകത്തിലേക്ക് സുവിശേഷവുമായി നാം പോകേണ്ടിയിരിക്കുന്നു. ശക്തി ദൈവത്തിൻ്റെതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ബലഹീനതയിൽ ശക്തിയെ പൂർണ്ണമാക്കുന്ന 2 കൊരിന്തോസ് 12:9 ഉദ്ധരിച്ചുകൊണ്ട് ക്രിസോസ്തം പറയും നാഥന്റെ സ്വരത്തിൽ തന്നെ, എനിക്കുറപ്പാണ് ഈ ഒരു വിഷമ വഴിയിലൂടെ നടന്നാൽ മാത്രമേ നിങ്ങൾക്ക് അജയ്യരാകാൻ സാധിക്കൂ.
ലോകത്തിന്റെ എല്ലാ ബലത്തിനേക്കാളും ഈ ബലക്കുറവിന് ശക്തിയുണ്ട്. ബലമില്ലാത്തവർ, തള്ളപ്പെട്ടവരെല്ലാം കിടന്ന സിയോന്റെ കവാടങ്ങളെയാണ് അവിടത്തേക്ക് കൂടുതൽ പ്രിയം. അഴകാർന്ന കൂടാരത്തിന്റെ ചമയങ്ങളെക്കാൾ. സങ്കീർത്തനം 87:2.